ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ് മഹാദേവ ദേശായി ഗാന്ധിജിയുടെ പത്നി കസ്തൂർബ ഗാന്ധി അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മഹാത്മാഗാന്ധിയുടെ ഘാതകൻ ആരാണ് നാഥുറാം വിനായക് ഗോത്സയാണ് റിച്ചാർഡ് ആറ്റൻബറോ സംവിധാനം ചെയ്ത ഗാന്ധി ചിത്രത്തിൽ ഗാന്ധിജിയുടെ വേഷമിട്ട നടൻ ആരാണ് ബെൻ ആണ് മഹാത്മാഗാന്ധി എത്ര പ്രാവശ്യം കേരളം സന്ദർശിച്ചു അഞ്ച് പ്രാവശ്യം തൊള്ളായിരത്തി ഇരുപത് ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് മുപ്പത്തി നാല് തൊള്ളായിരത്തി മുപ്പത്തിയേഴ് വർഷങ്ങളിൽ ഗാന്ധി സീരീസിലുള്ള കറൻസി നോട്ടുകൾ ഇന്ത്യയിൽ പുറത്തിറക്കിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറാണ് ഗാന്ധിജിയുടെ പ്രിയപ്പെട്ട ഭക്തിഗാനമായ രഘുപതിരാഘവ രാജാറാം പതീത പാവന സീതാറാം എന്ന ഗാനത്തിന് സംഗീതം നൽകിയത് ആരാണ് വിഷ്ണു ദിഗംബർ പലുസ്കർ ഗാന്ധി ശിഷ്യയായ ഇംഗ്ലീഷുകാരി മാഡ്ലിൻ സ്ലേഡ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് മീര ബഹൻ മഹാത്മാഗാന്ധിക്ക് എത്ര മക്കളാണ് നാലും ആൺമക്കൾ ഗാന്ധിജി ആരംഭിച്ച ഹരിജൻ ദിനപ്രദവും പ ദിനപത്രവും വാരികയായ യങ് ഇന്ത്യയും ഏത് ഭാഷയിലായിരുന്നു ഇംഗ്ലീഷ് ഭാഷയിലായിരുന്നു ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെടുന്ന കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഗാന്ധിജി തൻ്റെ ആത്മകഥ രചിച്ചത് ഏത് ഭാഷയിലാണ് ഗുജറാത്തി ഭാഷയിലാണ് ഗാന്ധിജിയുടെ ചരമദിനമായ ജനുവരി മുപ്പത് ഏത് ദിനമായി ആചരിക്കുന്നു രക്തസാക്ഷി ദിനം ഏത് അവസരത്തിലാണ് മഹാത്മാഗാന്ധി ഡുആർ ഡൈ എന്ന് ആഹ്വാനം ചെയ്തത് കിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ച് ഏത് കമ്പനിയുടെ കേസ് വാദിക്കാനാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് തിരിച്ചത് ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനി ഒക്ടോബർ രണ്ട് അന്താരാഷ്ട്ര തലത്തിൽ ഏത് ദിനമായി ആചരിക്കുന്നു അഹിംസ ദിനം ഗാന്ധിജിയുടെ ജീവിത കാലയളവ് എത്രയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ട് മുതൽ തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി മുപ്പത് വരെയാണ് ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദക്ഷിണേന്ത്യൻ നേതാവ് ആരാണ് സി രാജഗോപാൽ ഗാന്ധിജിയെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യം വിളിച്ചതാര് സുഭാഷ് ചന്ദ്രബോസ് ഇംഗ്ലണ്ടിലേക്ക് നിയമപഠനത്തിനായി ഗാന്ധിജി തിരിച്ച വർഷമേത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ഗാന്ധിജി തൻ്റെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിളിച്ച സ്ഥലം ദക്ഷിണാഫ്രിക്ക ഗാന്ധിജിയെ വളരെയേറെ സ്വാധീനിച്ച ജോൺ റെസ്കിൻ്റെ പുസ്തകം ഏതാണ് അൺ ടു ദിസ് ലാസ്റ്റ് ദക്ഷിണാഫ്രിക്കയിലെ ഡർബൻ നഗരത്തിന് സമീപം ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമം ഏത് ഫീനിക്സ് സെറ്റിൽമെൻറ്റ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എവിടെയാണ് ടോൾസ്റ്റോയ് ഫാം സ്ഥാപിച്ചത് ജൊഹാനസ്ബർഗിന് സമീപം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പതിന് ആകെ എത്ര വർഷമാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്നത് ഇരുപത്തി വർഷം